എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴത്തേക്ക് നമ്മൾ ഈതർ റിസ്റ്റ ഏകദേശം 2000 something kilometers ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗിനൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ ഈ അടുത്തായിട്ട് നമുക്കൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് ലൈവ് ലൊക്കേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടോ. ഇപ്പോൾ എടുത്തേക്കുന്ന വേർഷൻ നമ്പർ നിങ്ങൾക്ക് ഈ സ്റ്റാക്ക് 6 അടിയിൽ കാണാം. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അപ്ഡേറ്റാണ് കൊണ്ടുവന്നേക്കുന്നത്. ഈ അപ്ഡേറ്റിന് ശേഷം നമുക്ക് സ്മൂത്തായ പോലെ തോന്നിയിട്ടുണ്ട്. യു എ ഒക്കെ അത്ര ലാഗ് ഒന്നുമില്ല. എന്നാലും ചെറിയ ബഗ് സംടൈംസ് ബ്ലൂടൂത്തിൻ്റെ കണക്റ്റിവിറ്റിയിൽ ഉണ്ടാവുന്നുണ്ട്. വേറെ അഡീഷണൽ ഫീച്ചേഴ്സൊന്നും വന്നിട്ടില്ല. ഈ കാണുന്ന 3 കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്ന് ലൈവ് ലൊക്കേഷൻ ഷെയറിങ്, അതുപോലെ തന്നെ പിങ് മൈ സ്കൂട്ടർ, കൂടാതെ ഏതൊരു 450X പോലെ തന്നെ TPMS അതായത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുവാണെങ്കിൽ അതും കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോഴത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മൈലേജ് നമുക്ക് എടുത്തേക്കുന്നത് സെഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു 120 kilometers വെച്ച് കിട്ടുന്നുണ്ട്. ഇനി ചാർജിങ്ങിന് അത്ര സമയം പോകുന്നില്ല. നമ്മൾ ഫുള്ള് ഡ്രെയിൻ ചെയ്യിച്ചാൽ മാത്രമാണ് ഇത് ചാർജ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ചാർജർ സ്മാർട്ട് ചാർജറാണ്. ടെമ്പറേച്ചർ ബേസ് ചെയ്താണ് അത് വർക്ക് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ചാർജിങ്ങിൻ്റെ സ്പീഡ് കുറയുന്നതാണ്. മിനിമം ഒരു 30% എങ്കിലും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓട്ടോ ഉള്ളവരാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അടിവശം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടോളാം ഇങ്ങനെയാണ്. ഈ വശം നമ്മൾ ചെറിയൊരു പ്രഷർ വാഷ് ഉപയോഗിച്ച് അടിയിൽ കൂടെ അടിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ആ ബോട്ടം സൈഡിലാണ് നമ്മുടെ ബാറ്ററിയും മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത്. ആ ബാറ്ററിയുടെ വരുന്ന അലൂമിനിയം പോർഷൻ നമ്മൾ നന്നായിട്ട് വ്യക്തമായിട്ട് കഴുകണം കേട്ടോ. ഈ പോർഷനിൽ, അതായത് ഞാനിപ്പോൾ കൈ വെച്ച പോർഷനിലാണ് ഏകദേശം നമ്മുടെ PSM മോട്ടർ ഇരിക്കുന്നത് കേട്ടോ. അത് ബെൽറ്റ് ത്രൂ ഇത് ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക. ദേ ഈ രീതിയിലാണ് നമ്മുടെ മോട്ടറിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈതറിൽ വരുന്നത് കേട്ടോ. ഈതറിൻ്റെ എല്ലാ വണ്ടികളും ഇങ്ങനെ തന്നെയാണ്. ഹബ് മോട്ടർ വരുന്നില്ല, ഡ്യുവൽ പുള്ളിയാണ് വരുന്നത് കേട്ടോ. അതായത് ഈ മോട്ടർ ചെറിയൊരു പുള്ളിയിലേക്കും അത് വീലിനോട് ചേർന്നുള്ള മറ്റൊരു പുള്ളിയിലേക്കും കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നല്ലൊരു ടോർക്കും എഫിഷ്യൻസിയും കിട്ടുന്നതാണ് നമ്മുടെ വണ്ടിക്ക് കേട്ടോ. മാത്രമല്ല ഇങ്ങനത്തെ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു ഗുണമുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നത് ഈതറിൻ്റെ മോട്ടറാണ് നിങ്ങൾ. ഇതിന് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ ഈ ഷാഫ്റ്റ് വരുന്ന ഭാഗത്ത് ബെയറിംഗ് ആണ് വരുന്നത്. അത് ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് കോട്ടിങ് ഉണ്ടെങ്കിൽ തന്നെ സേഫായിട്ടൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത മോഡൽ കാണാം. ഇതാണ് ഹബ് മോട്ടർ വരുന്നത്. TVS iQube എന്ന വണ്ടിയിലൊക്കെ ഇങ്ങനത്തെ മോഡലാണ് വരുന്നത്. ഇതിന് ഈ പോർഷനിലായിട്ട് ഹബ്, അതായത് ഹബിൻ്റെ ഉള്ളിൽ ഇതേപോലെ ബെയറിങ്ങിൻ്റെ അവിടെ ആയിട്ടൊരു ഒരു ബുഷ് ആണ്, റബ്ബർ ബുഷ്. അത് കാലക്രമേണ നമ്മുടെ വെള്ളത്തിലെല്ലാം മുങ്ങി അതുപോലെ തന്നെ ഗട്ടറിലൊക്കെ ചാടിയതിന് ശേഷം അത് നശിക്കുന്നതാണ്. അപ്പോൾ ആ ഗട്ടറിൽ ചാടുന്നത് വഴി ഇത് IP67 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. ഇതിനുള്ളിൽ കൂടെ വെള്ളം കയറുകയും നമ്മുടെ ഹബ് മോട്ടർ കംപ്ലയിൻ്റ് വരികയും ചെയ്യും. മാത്രമല്ല അതിങ്ങനെയാണ് ഇതിൻ്റെ വയറിൻ്റെ സെറ്റപ്പ് വരുന്നത്. അത് ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം വീലഴിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ദേ ഇങ്ങനെയാണ് നമ്മുടെ PSM മോട്ടറിൻ്റെ സെറ്റപ്പും BLDC മോട്ടറിൻ്റെ സെറ്റപ്പ് വരുന്നത് കേട്ടോ. നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടോളാം. BLDC മോട്ടർ ആകുമ്പോൾ ഈ സെറ്റപ്പ്, അതായത് ഈ മോട്ടർ സെറ്റപ്പ് എല്ലാം വരുന്നത് അതിൻ്റെ ഹബ് മോട്ടർ, അതായത് വീലിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിൻ്റെ റോട്ടറും സ്റ്റേറ്ററും, അതായത് മാഗ്നറ്റും കോയിലും, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിൻ്റെ പൊസിഷൻ മനസ്സിലാവും. അതുകൊണ്ടാണ് PSM മോട്ടറിന് ഒത്തിരി ടോർക്ക് കൂടുതൽ BLDCനേക്കാളും വരുന്നത്. നന്നായിട്ട് കയറ്റം കയറുന്നതും ഈ നമ്മുടെ PSM മോട്ടറാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും PSM മോട്ടർ ടൈപ്പ് എടുക്കാൻ നോക്കുക. BLDC മോട്ടർ നമ്മുടെ ഈ ചെളിയും കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡിന് സൂട്ടബിൾ അല്ല. നമ്മുടെ കേരളത്തിൽ ഓടിക്കാൻ ഈ വണ്ടി തന്നെയാണ് ബെറ്റർ. കാരണം ഇതിൻ്റെ മോട്ടറിൻ്റെ പൊസിഷൻ വരുന്നത് ഏകദേശം നമ്മുടെ സീറ്റിൻ്റെ ആ അടിഭാഗത്തായിട്ട് വരും, ഒത്തിരി ഹൈറ്റിലാണ്. BLDC മറ്റു കാര്യങ്ങളെല്ലാം വരുന്നത് ഇമ്പാക്റ്റ് ആവുന്ന സ്ഥലത്ത്, അതായത് വീലിലേക്ക് ആയിരിക്കുമല്ലോ നമ്മുടെ ലോഡ് വരുമ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെ ആയിരിക്കും ചെളിയും കയറുന്നത്. ആ പോർഷനിലാണ് നമ്മുടെ ഹബ് മോട്ടർ വരുന്നത്. ഹബ് മോട്ടർ കൊണ്ട് ആകെയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് മാറേണ്ട ആവശ്യം വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ബെൽറ്റ് മാറേണ്ടതിന് പകരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ ലോസ് വരുത്തുകയാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ മൈലേജ് നന്നായിട്ട് ഡ്രോപ്പ് ആവുന്നുണ്ട്. മാത്രമല്ല ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ റബ്ബർ ബുഷ് പോയത് കൊണ്ട് തന്നെ ഈ ഹബ് മോട്ടറിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അത് കംപ്ലയിൻ്റ് വരുന്നുണ്ട്. 3, ആ ഒരു നോയ്സ് ഉണ്ടല്ലോ അത് ക്രിയേറ്റ് ആവുന്നത് ഈ ബെൽറ്റ് വഴിയാണ്. അത് നമ്മൾ വണ്ടി വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് സഹായിക്കും. ഹബ് മോട്ടർ ആകുമ്പോൾ വളരെ സൈലൻ്റ് ആയിരിക്കും വണ്ടി. അപ്പോൾ
ഇതുപോലത്തെ നമ്മുടെ ഈതറിന്റെ പോലത്തെ വെയിൽ വരുമ്പോൾ ഇത്തിരി കൂടി പഞ്ചർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ആകെ എനിക്ക് കുറവായിട്ട് തോന്നിയ സീറ്റ് മാത്രമാണ്, അത് ഇത്തിരി സ്റ്റിഫായിട്ട് എനിക്ക് തോന്നി. റൈഡർ സീറ്റ് ഇത്തിരി സ്റ്റിഫാണ്, അതല്ലാതെ പില്ലിയൻ സീറ്റ് വലിയ കുഴപ്പമില്ല. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.